താരസംഘനയായ അമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ മുറുകുന്നു. ഗണേഷ് കുമാറും ഷമ്മി തിരകനും കൊമ്പുകോർക്കുമ്പോൾ ഇരുവരുടെയും ആരോപണങ്ങൾ ഉന്നംവയ്ക്കുന്നത് അമ്മ ഭാരവാഹികളെ. അതേസമയം അമ്മയ്ക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഭാരവാഹികൾക്ക് ആകുന്നുമില്ല. നടൻ ഷമ്മി തിലകനെതിരെ നടപടിക്കൊരുങ്ങുമ്പോൾ താരസംഘടനയായ അമ്മയെ കടുത്ത പ്രതിരോധത്തിലാക്കി ഗണേഷ് കുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ചയാവുകയാണ്. ഇടവേള ബാബുവിന്റെ വിദേശയാത്രയും പീഡനക്കേസിൽ പ്രതിയായ വിജയ് ബാബുവിൽ നിന്ന് അമ്മ ഭാരവാഹി പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിനുള്ള മറുപടിയുമാണ് ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടത്. അമ്മയുടെ അംഗത്വ ഫീസ് ഉയർത്തിയതിനെതിരെയും ചാരിറ്റബിൾ ട്രസ്റ്റായ സംഘടനയെ ക്ലബായി മാറ്റി വിജയ് ബാബുവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതും അവിടെ പ്രസിഡന്റ് മൗനം പാലിച്ചതും ചോദ്യം ചെയ്യപ്പെട്ടു. അദ്ദേഹം ആരെ രക്ഷിക്കാനാണ്, ആരെ സഹായിക്കാനാണ് ഇത്രയും അമ്മയെ ഇത്തരം തരം താഴ്ത്തി, അമ്മ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എന്നെ തരം താഴ്ത്തി കെട്ടിയത് എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തികച്ചും അത് നമുക്ക് അമ്മ എന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അമ്മ ഒരു ക്ലബ്ബാണോ? അതിൻ്റെ ഉത്തരം ശ്രീ ഇടവേള ബാബുവും അമ്മയുടെ പ്രസിഡന്റും വ്യക്തമാക്കണം. അതിജീവിതയായി വന്ന ആ കുട്ടി പറയുന്ന ഒരു ആരോപണമുണ്ട്, അത് അമ്മ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ പലരും പണം പറ്റിക്കൊണ്ട്, കുറ്റവാളികളൊപ്പം ചേർന്ന് പണം പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ആ കുട്ടിയുടെ, ഈ അതിജീവിതയായ കുട്ടിയുടെ ഒരു ഒരു ആരോപണം. എന്തുകൊണ്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ അതങ്ങനെയാണോ അല്ലയോ എന്ന് ക്ലാരിഫൈ ചെയ്യുന്നില്ല. ഗണേഷ് കുമാറിന്റെ ഈ ആരോപണങ്ങൾ ചർച്ചയാവുമ്പോൾ തന്നെയാണ് അമ്മയിലെ സാമ്പത്തിക വിനിയോഗം സംബന്ധിച്ചും ജാതീയ വേർതിരിവുകൾ സംബന്ധിച്ചും കടുത്ത വിമർശനവുമായി ഷമ്മി തിലകനും രംഗത്തെത്തിയത്. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കായി ചില അമ്മ ഭാരവാഹികൾ നിലകൊള്ളുന്നുവെന്ന ആരോപണവും ഷമ്മി തിലകൻ ഉയർത്തുന്നു. അമ്മയുടെ ഫണ്ട് ഉപയോഗിച്ച് പത്തനാപുരം മണ്ഡലത്തിൽ ഇലക്ഷന് മുമ്പ്, അതായത് ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് വീടുകൾ, രണ്ട് സ്ത്രീകൾക്ക് വീടുകൾ പണിയിച്ചു കൊടുത്തിട്ടില്ലേ? അത് അദ്ദേഹത്തിൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്നല്ലേ എടുക്കണ്ടേ? അമ്മയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് വീട് പണിഞ്ഞു കൊടുക്കണ്ടേ? അദ്ദേഹത്തിന് ഇലക്ഷനിൽ നിൽക്കാനും വോട്ട് പിടിക്കാനും വേണ്ടിയിട്ട് ഈ അമ്മയുടെ ഫണ്ടാണ് എടുത്തിട്ട് ഉപയോഗിക്കേണ്ടത്. കൈനീട്ടം കൊടുത്തിരിക്കുന്നവരിൽ എത്ര പേര് യോഗ്യതയുള്ളവരുണ്ട്? നിങ്ങളല്ലേ 128 പേരെന്നോ 150 പേർക്കുണ്ടായിരുന്നു, ഇപ്പം 128 ആയിട്ടുണ്ട്. പലർക്കും കള്ളു കുടിക്കാൻ വേണ്ടിയുള്ള കാശായി കൊടുക്കുന്നത്. എല്ലാവരും നല്ല കാശുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അത് ലിസ്റ്റ് എടുത്ത് നിങ്ങൾ നോക്കൂ, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് തരാം. ഇത്ര പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. നിങ്ങളതിനകത്ത് നോക്കുക എത്ര പേർക്ക് ആ പൈസയ്ക്ക് യോഗ്യതയാണെന്ന് നിങ്ങൾ തീരുമാനിക്കും, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഷമ്മി തിലകനും ഗണേഷ് കുമാറുമായി തർക്കം മുറുകുമ്പോഴും ഇരുവരും പ്രധാനമായി ഉന്നയിച്ച ആരോപണങ്ങൾ അമ്മ എന്ന സംഘടനയുടെ ഇന്നത്തെ നടത്തിപ്പിലെ വീഴ്ചകളാണ് ഉയർത്തിക്കാട്ടുന്നത്. ഹരീഷ് പേരടിയുടെ രാജിയും ഇതേ സമയം അമ്മയെ പ്രതിരോധത്തിലാക്കുന്നു. ഇതിന് മറുപടി നൽകാൻ വൈമുഖ്യം കാട്ടുമ്പോൾ തന്നെ ഷമ്മി തിലകനെതിരായ നടപടിയിലേക്ക് സംഘടന പോകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊല്ലം.